ഹലോ ഗായ്സ്, ഈ ചാനലിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ വിദ്യാനഗർ BC റോഡ്, പാണളം, സന്തോഷ് നഗർ, 4 മൈൽ, സിറ്റിസൺ നഗർ, ഇന്ദിരാനഗർ, ചെർക്കള എന്നിവ ഉൾപ്പെടുത്തിയ ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. സുഹൃത്തുക്കളെ, വിദ്യാനഗർ BC റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ അണ്ടർപാസിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ വർക്ക് ആരംഭിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ഗതാഗതം പരിഷ്കരിച്ചിരിക്കുകയാണ്. ഇവിടെ ദൃശ്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും ഇവിടെ നടത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന്. 15 മീറ്ററോളം വീതിയിലാണ് ഇവിടെ അണ്ടർപാസ് നിർമ്മിക്കുന്നത്. സുഹൃത്തുക്കളെ, പാണളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പാണളം ടാറ്റാ ഷോറൂമിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെ സൈഡ് വാളിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരുവശങ്ങളിലായി സൈഡ് വാൾ നിർമ്മിക്കുന്ന പ്രവൃത്തിയിലാണ് ഇപ്പോൾ ഇവിടെ. അതിനുവേണ്ടി ഫൗണ്ടേഷനൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇടതുഭാഗത്തായിട്ട്. വലതുഭാഗത്ത് അതിൻ്റെ വർക്കുകൾ പുരോഗമിച്ച് വരികയാണ്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്ക് ഹൈ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. സുഹൃത്തുക്കളെ, സന്തോഷ് നഗറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെയും സൈഡ് വാളിൻ്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടതുവശത്തായിട്ട് സൈഡ് വാള് നിർമ്മിച്ച് കൊണ്ടിരിക്കുന്ന വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല ഹൈറ്റിൽ തന്നെയാണ് ഇവിടെ സൈഡ് വാള് നിർമ്മിക്കുന്നത്. കാരണം ഇവിടെ 4 മൈലിൽ ഒരു അണ്ടർപാസ് വരാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഹൈറ്റിൽ തന്നെ കൊണ്ടുപോകും. നാലാം മൈലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പുതിയ അപ്ഡേറ്റ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നേരത്തെ മണ്ണ് ഇട്ട് വെച്ച അതേ വർക്കിൽ തന്നെ ഇപ്പോഴും നിലവിൽ തുടർന്ന് കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ അണ്ടർപാസ് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ നല്ല ഹൈറ്റിൽ തന്നെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. സിറ്റിസൺ നഗറിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെയും സൈഡ് വാളിൻ്റെ വർക്ക് പുരോഗമിക്കുകയാണ്.
എൻ്റെ ഇടതുഭാഗത്തായിട്ട് സൈഡ് വാളിന് വേണ്ടി ഫൗണ്ടേഷൻ വർക്കിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ ദൃശ്യമാകും. എൻ്റെ ഇടതുവശത്തായിട്ട് 90% സൈഡ് വാൾ വർക്കിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വീഡിയോയിൽ തന്നെ ദൃശ്യമാകും അത്. കോൺക്രീറ്റ് ട്രക്കിൽ കോൺക്രീറ്റ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഒരു ഞണ്ട് ഇതിലെ കൂടി നടന്നു പോകുന്നത് കണ്ടത്. ഇവിടെ സിറ്റിസൺ നഗർ ഭാഗത്തായിട്ട് കുറച്ച് ഭാഗങ്ങളിൽ ടാറിംഗ് പ്രവൃത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ബേസ്മെൻറ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇവിടെ ഫോർ വീൽ വാഹനങ്ങളുടെ യൂസ്ഡ് പാർട്സ് എല്ലാം ഈ കടയിൽ ലഭിക്കുന്നതായിരിക്കും. അലോയ് വീൽസ്, ബമ്പർ, എല്ലാം ഹെഡ്ലൈറ്റ്സ്, എല്ലാ വണ്ടികളുടെയും സെക്കൻഡ് ഹാൻഡ് പാർട്സാണ് ഇവിടെ വിൽക്കപ്പെടുന്നത്. സുഹൃത്തുക്കളെ, ഇന്ദിരാ നഗറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ മെറ്റലൊക്കെ ഇട്ട് പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ സൈഡ് വാളിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു. ഇതിന് മുകളിലേക്ക് ഒരു ലെയർ കൂടി WM മിക്സിംഗ് ഇടാനുണ്ട്. അതിനുശേഷം ടാറ് മെറ്റലിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കും. പിന്നെയാണ് ടാറിംഗ് വർക്ക് നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ ഇന്ദിരാനഗറിലാണ് ഫസ്റ്റ് റീച്ചിൻ്റെ അവസാന ഭാഗം, അതായത് ഉറാളുങ്കൽ സൊസൈറ്റിയുടെ കരാർ ഇതുവരെ മാത്രമാണ്. ഇവിടെ നിന്ന് വർക്കുകൾ സ്പീഡായി കാസർഗോഡ് ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ കണ്ടെയ്നർ വണ്ടിയിൽ നിന്ന് കാറുകൾ ഇറക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ടാറ്റായുടെ പഞ്ച് എന്ന മോഡലാണ് ഇവിടെ ഇറക്കുന്നത്. ഇതുപോലുള്ള 6-7 വണ്ടികളാണ് ഈ കണ്ടെയ്നറിൽ കൊണ്ടുവരുന്നത്. ഇവിടെ വാട്ടർ പൈപ്പ് ലൈൻ വേണ്ടിയുള്ള പൈപ്പുകൾ അൺലോഡിംഗ് ചെയ്യുന്ന വർക്കാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടം വരെയാണ് കാസർഗോഡ് ജില്ലയിലെ ഫസ്റ്റ് റീച്ചിലെ ഭാഗം അവസാനിക്കുന്ന സ്ഥലം. കാസർഗോഡ് ജില്ലയിൽ തന്നെ രണ്ടാമത്തെ റീച്ചായ ചെർക്കളം നീലേശ്വരം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗവും ഇതാണ്. ഇവിടെ വർക്കൊന്നും നടന്നതായിട്ടൊന്നും കാണുന്നില്ല. കഴിഞ്ഞ മാസം നടന്ന അതേ വർക്കിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടെ കാണുന്നത്. പുതുതായി വർക്കൊന്നും നടന്നതായി ഇവിടെ കാണുന്നില്ല. ചെറുക്കളം വരെ ഒന്ന് വീഡിയോ പകർത്തി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ നിലവിൽ കാസർഗോഡ് ജില്ലയിലെ ഫസ്റ്റ് റീച്ചിലാണ് കൂടുതൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇവിടെ നടക്കുന്ന ഒരേ ഒരു വർക്കാണ് ഇവിടുത്തെ കെട്ടിടം പൊളിക്കുന്ന ഒരു വർക്ക്. വേറെ റോഡിൻ്റെതായ വർക്കൊന്നും നടക്കുന്നതായി ഒന്നും കാണുന്നില്ല. വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീണ്ടും പുതിയ വീഡിയോ അപ്ഡേറ്റുമായി വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. സൈനിങ് ഔട്ട്, പൈസിടെക്.